പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണും കണ്ണിൻ്റെ ചില ന്യൂനതകളുമാണ്. നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ വർണ്ണാഭമായ കാഴ്ചകളും ഈ ലോകത്തിൻ്റെ മറ്റ് ദൃശ്യങ്ങളുമൊക്കെ കാണാൻ സഹായിക്കുന്നത് നമ്മുടെ കണ്ണാണ്. കണ്ണിൻ്റെ ചില പ്രധാന ഭാഗങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്: സിലിയറി പേശി, ഐറിസ്, ലെൻസ്, നേത്രനാടി, റെട്ടിന. നമ്മൾ കാണുന്ന വസ്തുക്കളുടെ പ്രതിബിംബം, ഇമേജ് പതിയുന്നത് റെട്ടിനയിലാണ്. കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ലെൻസ് കോൺവെക്സ് ലെൻസാണ്. ഈ ലെൻസിൻ്റെ പിക്സൽ 576 മെഗാപിക്സലാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നിയർ പോയിന്റ് എന്ന ഒരു ആശയമാണ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെയാണ് നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ മൂക്കിൽ തൊട്ടുകൊണ്ട് ഒരു പുസ്തകം വായിക്കാൻ ശ്രമിച്ചു നോക്കൂ, സാധിക്കില്ല. ഒരല്പം ദൂരെ പിടിച്ചു നോക്കൂ, ഇതാണ് നിങ്ങളുടെ നിയർ പോയിന്റ്. അടുത്ത ഒരു പോയിന്റാണ് ഫാർ പോയിന്റ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ഈ ദൂരം അനന്തമായി കണക്കാക്കപ്പെട്ടിരിക്കും. രാത്രി കാലങ്ങളിൽ നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കോടാനുകോടി കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നു. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഫാർ പോയിന്റ് അനന്തമാണ് എന്ന് മനസ്സിലാക്കാം. കണ്ണുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത, അതായത് പവർ ഓഫ് അക്കോമഡേഷൻ. നമ്മുടെ കണ്ണ് ഒരു ക്യാമറ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അടുത്തുള്ളതും അകലെയുള്ളതും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെട്ടിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത, അതായത് പവർ ഓഫ് അക്കോമഡേഷൻ. ചില ആളുകൾ പുസ്തകങ്ങൾ അടുത്തു പിടിച്ച് വായിക്കുന്നത് കാണാം. എന്നാൽ ഇത്തരം ആളുകൾക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം ഒരു ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി. കണ്ണിൻ്റെ നീളം കൂടുന്നത് മൂലമോ കണ്ണിലെ ലെൻസിൻ്റെയോ കോർണിയയുടെയോ വക്രത കൂടുന്നത് മൂലമോ ഉണ്ടാകുന്ന ഒരു കാഴ്ച വൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി എന്നറിയപ്പെടുന്നത്. അടുത്തുള്ള വസ്തുക്കൾ കാണുന്നതിന് തകരാറൊന്നുമില്ലെങ്കിലും ദൂരെയുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. സാധാരണ ഇതിനെ നിയർ സൈറ്റ്നെസ്, ഷോർട്ട് സൈറ്റ്നെസ്, അതുപോലെ തന്നെ മയോപ്പിയ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അകലെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെട്ടിനയിൽ വീഴേണ്ടതിനു പകരം റെട്ടിനയ്ക്കു മുന്നിൽ വീഴുന്നതാണ് കാരണം. നേത്രഗോളത്തിന്റെ നീളം കൂടുന്നതോ ലെൻസിന്റെ വക്രത കൂടുന്നതോ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇത്തരം രോഗമാണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്ന വിധമാണ് ചർച്ച ചെയ്യുന്നത്. മുകളിലെ ചിത്രം നോക്കൂ, പ്രതിബിംബം റെട്ടിനയിൽ പതിക്കുന്നില്ല. റെട്ടിനയ്ക്ക് മുമ്പിലാണ് പ്രതിബിംബം ലഭിക്കുന്നത്. എന്നാൽ അനുയോജ്യമായ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കുന്ന ചിത്രമാണ് രണ്ടാമത്തേത്. അവിടെ നോക്കൂ, കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ പ്രതിബിംബം യഥാർത്ഥത്തിൽ റെട്ടിനയിൽ തന്നെ പതിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാം. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണിന്റെ മറ്റൊരു വൈകല്യമായ ദീർഘദൃഷ്ടിയാണ്. കണ്ണിന്റെ നീളം കുറയുന്നത് മൂലമോ കോർണിയയുടെയോ കണ്ണിലെ ലെൻസിന്റെ വക്രത കുറയുന്നത് മൂലമോ ഉണ്ടാകുന്ന ഒരു കാഴ്ച വൈകല്യമാണ് ദീർഘദൃഷ്ടി. ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്തതുമായ കണ്ണിന്റെ ന്യൂനതയാണ് ദീർഘദൃഷ്ടി. ഇതിനെ ഫാർ സൈറ്റ്നെസ്, ലോങ് സൈറ്റ്നെസ്, ഹൈപ്പർമെട്രോപ്പിയ എന്നിങ്ങനെ പറയപ്പെടാറുണ്ട്. അടുത്തുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെട്ടിനയിൽ വീഴേണ്ടതിനു പകരം റെട്ടിനയ്ക്കു പിന്നിൽ വീഴുന്നതാണ് കാരണം. നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതോ ലെൻസിന്റെ വക്രത കുറയുന്നതോ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ചില ആളുകൾ പുസ്തകം വളരെ അകലെ പിടിച്ച് വായിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്ക് അടുത്തു പിടിച്ച് വായിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം ന്യൂനതയാണ് ദീർഘദൃഷ്ടി. ഇനി എങ്ങനെയാണ് ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
മുകളിലെ ചിത്രം നോക്കൂ. പ്രതിബിംബം റെട്ടിനക്ക് വളരെ പിറകിലാണ് ലഭിക്കുന്നത്. എന്നാൽ അനുയോജ്യമായ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിബിംബത്തെ റെട്ടിനയിൽ തന്നെ പതിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ദീർഘദൃഷ്ടി, അതായത് ഹൈപ്പർമെട്രോപിയ പരിഹരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നേത്രദാനത്തെ കുറിച്ചാണ്. ലോകത്തിലെ കോടിക്കണക്കിന് അന്ധർക്ക് കണ്ണു മാറ്റിവെച്ചാൽ കാഴ്ച ലഭിക്കും. അതുകൊണ്ട് തന്നെ ഭരണകൂടങ്ങൾ നേത്രദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സാധാരണയായി ഒരാളുടെ മരണശേഷമാണ് കണ്ണ് പുനരുപയോഗത്തിനെടുക്കുക. ഭാരത സർക്കാർ നേത്രദാനം മഹാദാനം എന്ന ആപ്തവാക്യത്തോടെ നേത്രദാനം പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. നേത്രദാനം ചെയ്യുന്ന ആളുടെ മരണശേഷം 6 മണിക്കൂറിനകം കണ്ണ് വേർപ്പെടുത്തിയെടുത്ത് നേത്രബാങ്കിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. 25 ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 8 വരെ 2 ആഴ്ച കാലം ദേശീയ നേത്രദാന ദ്വൈവാരമായി ആചരിക്കുന്നു. അപ്പോൾ കണ്ണ് ദാനം ചെയ്യുന്നത് മഹാദാനമായി പരിഗണിക്കുന്നു.